ശികാസ് 123 വ്ളോഗ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉത്രാട ദിനം, ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഉത്രാടമൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വൈകുന്നേരമായി, അച്ചുകൂട്ടലൊക്കെ ഉറങ്ങി. ശേഷേട്ടാ, ഇപ്പോൾ ഉത്രാടം അതായത് വൈകുന്നേരം ആഘോഷിക്കുന്നതിന് വേണ്ടി അമ്മയും അനിയനും ഒക്കെ കാത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അവിടെ പോയി ചെറിയൊരു ഭക്ഷണം, അതാണല്ലോ ആഘോഷം എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരും ഒത്തുചേരൽ, പണ്ടത്തെ ഓണം പോലെ ഇപ്പം ഒരുപാട് ആൾക്കാരൊന്നുമില്ല ഒത്തുചേരാൻ വേണ്ടി. ചെറിയ കുടുംബങ്ങൾ തമ്മിലുള്ള ചെറിയ ചെറിയ ഒത്തുചേരൽ, അതൊക്കെയല്ലേ ആഘോഷം. കാരണം നമുക്കെല്ലാം അറിയാം ഇന്നത്തെ കാലഘട്ടം വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾക്കും ഒരുപാട് വിഷമഘട്ടങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കോവിഡ് പോലുള്ള മഹാമാരികളിൽ ഇന്ന് ഞാൻ നാളെ നീ ആര് നമുക്കാർക്കും ഒന്നും പറയാൻ പ്രവചിക്കാൻ പറ്റാത്ത കാലഘട്ടമാണ്. ആരൊക്കെ അതിജീവിക്കും, ആരൊക്കെ ഉണ്ടാവും എന്നൊക്കെ. പക്ഷേ നമ്മൾ മനക്കരുത്തും ശക്തിയൊക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് നമ്മൾ അതിജീവിക്കും എന്ന ദൃഢനിശ്ചയത്തോടെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പാളിച്ചുകൾ പറ്റി ആരെങ്കിലും ഒക്കെ നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടായാൽ നമുക്ക് ഓർത്തിരിക്കാൻ ഇങ്ങനെയുള്ള ഒത്തുചേരലും ആഘോഷങ്ങളൊക്കെ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നാളെ നമ്മളിൽ ആരെങ്കിലുമൊക്കെ നഷ്ടപ്പെടുകയാണെങ്കിൽ ജീവിക്കുന്നവർക്ക്, അതിജീവിക്കുന്നവർക്ക് നമ്മളെപ്പറ്റി ഓർക്കാനും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ കാണിക്കാനും ഒക്കെ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഒത്തുചേരലും ആഘോഷങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ചെറിയ രീതിയിൽ ഒരു ഓണാഘോഷത്തിലേക്ക് തുടങ്ങുകയാണ്. അച്ഛമ്മ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. വൈകുന്നേരം അപ്പമ്മന്നാണ് വിളിക്കുന്നത് അമ്മേനെ. അപ്പം അപ്പമ്മേൻ്റെ അടുത്ത് പോകാൻ, അവിടെ അനിയൻ്റെ മോളായിട്ട് കളിക്കാനൊക്കെ ഭയങ്കര സന്തോഷത്തിലിരിക്കുമായിരുന്നു. പക്ഷേ ഇനിയപ്പോഴേക്കും ഇനിയിപ്പം അവിടെ ചെല്ലുമ്പോൾ അവൻ ഉണർന്നോളും. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി എടുക്കാം. അതെന്താ പറ്റിയെന്ന് ചോദിച്ചാല് പുള്ളി ഇന്ന് പോകാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് പകർന്ന് ഉറങ്ങാതൊക്കെയായിരുന്നു. പക്ഷെ വൈകുന്നേരമായിട്ട് പിടിച്ചിരിക്കാൻ പറ്റില്ല. എന്താ പറയാ, മനസ്സിനൊത്ത് ശരീരം നിന്നില്ല. അപ്പമ്മ വീട്ടിലെത്തി. ഇതൊരാളുണ്ട്. നിന്നെ കാണി കാണണം അപോലെ തരര അപോലോ തരര അപോലോ തരര ദൂരെ പോടാ ദൂരെ പോടാ പുലിപൂവേ പൂക്കളമിട്ടല്ലോ ഓണസദ്യക്കറ്റണ്ടേ പായസം കൂട്ടണ്ടേ പായസം കൂച്ചിട്ട് ഊഞ്ഞാലിലടണ്ടേ ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ മവലി വന്നേ മവലി പോണേ വന്നേ വന്നേ വന്നല്ലോ എന്റെ കയ്യിൽ തന്നെ എത്തണമെന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടമാണെന്നോ ഇവിടെ.
ഈ തേങ്ങ ചേർണ്ടാവുന്ന നാക്കുണ്ട്. ഇത് നമ്മൾ കുളിച്ചിട്ട് തല കൊടുത്തില്ലേ അതുപോലെ ഇങ്ങനെ. ശരിക്കും ഞാൻ നന്നായി സംശയത്തെ ഇവനോട് ചോദിച്ചു. വേട്ടാവളി വേട്ടാവളി അല്ല വേട്ടക്കാരൻ. വേട്ടക്കാരൻ മാത്രമല്ല പുലിയൊന്നും ഇല്ലേ? പുലി കോറനെ തനിക്ക് എന്തൊക്കെ അറിയാം? കേരപാട്ട് വേണോ? ഇനി നമ്മൾ ഓണസദ്യക്കുള്ള തയ്യാറെടുപ്പൊക്കെ ആയിരുന്നു. അമ്മയുടെ സ്പെഷ്യൽ ഓലനാണിത്. അതിൽ പയറ്, വൻപയറ്, ചേന, കുമ്പളങ്ങ, ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ഒരു ഓലനാണ്. ഓലൻ അമ്മ അമ്മയ്ക്ക് വീഡിയോയിലൊക്കെ വരാൻ ഭയങ്കര മടിയായിരുന്നു. അതുകൊണ്ട് അമ്മയെ ശരിക്കും എടുക്കാൻ പറ്റിയില്ല. അപ്പം അമ്മ അത് ഓലൻ വയ്ക്കുക. ഓലൻ ഇത് തേങ്ങാപ്പാലൊക്കെ കഴിച്ചിട്ട് നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്. അത് നമ്മുടെ ഇങ്ങോട്ട് വടക്കോട്ടേക്ക് ഈ ഓലനില്ല, നമുക്ക് തെക്കോട്ടാണ്, കോട്ടയത്തേക്കാണ് ഈ ഓലൻ പ്രധാനം. വൻപയറൊക്കെ ഇട്ടിട്ട് ഒരു ഓലൻ കറി. അതിന് വേണ്ടിയിട്ട് അമ്മ എല്ലാ തയ്യാറെടുപ്പൊക്കെ ആക്കി അമ്മ ഓലൻ വെച്ചു. അങ്ങനെ അമ്മയുടെ ഓലൻ റെഡിയായി. ഓലൻ തേങ്ങാപ്പാൽ ഒഴിച്ച് അധികം തിളയ്ക്കണ്ട, തിളയ്ക്കാതെ അമ്മ എല്ലാ കറിവേപ്പിലയും ഒന്നാം പാൽ കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കും ലാസ്റ്റ്. ആ കട്ടി തേങ്ങാപ്പാലും ഒഴിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അമ്മ ഓലൻ റെഡിയാക്കി വെച്ചു. ഇത് പായസം ആട്ടോ, അടപ്രഥമം വെക്കാൻ വേണ്ടിയായിരുന്നു. അതപ്പോൾ അത് ഇളക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അട വേവിക്കലും ശർക്കര പാനിയാക്കലൊക്കെ അനിയത്തിയുടെ അമ്മയുടെയൊക്കെ പണിയായിരുന്നു. അപ്പോൾ ഇത് ഇളക്കാന്നുള്ളൊരു പണി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ നന്നായിട്ട് നിർവഹിച്ചു. അത് അടുക്കി പിടിക്കാതെ നല്ലതായിട്ട് ലാസ്റ്റ് വരെ ഞാൻ ഇളക്കിക്കൊണ്ടിരുന്നു. അമ്മ അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു ചെറിയ ഭാഗം അമ്മയുടെ കാണാൻ കിട്ടി. അതാ അമ്മയുടെ മുഖം കണ്ടു. ഏതായാലും അങ്ങനെ അമ്മയെ കണ്ടു. അങ്ങനെ പായസത്തിൻ്റെ പരിപാടി അതിൻ്റെ ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുക്കി പിടിക്കാതെ ഞാൻ നല്ലതായിട്ട് ഇളക്കി കൊടുത്തോണ്ടുണ്ട്. അത് ആ പണി എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ അവിടെ ചെന്നിട്ട്.
അങ്ങനെ അമ്മയും അനിയനും ഫാമിലിയൊക്കെ ആയിട്ടുള്ള ഓണം നല്ല ഒരു ഓണമായിരുന്നു. സദ്യയൊക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല മയക്കത്തിലായി. നല്ല പായസമൊക്കെ കുടിച്ച് എല്ലാവരും നല്ല മയക്കത്തിലായിരുന്നു. അപ്പം അങ്ങനെ ഇന്നത്തെ നല്ലൊരു സന്തോഷമായിട്ട്